ആർ എസ് എസിൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് മെക്കെട്ട് കയറാൻ വരേണ്ടെന്ന് ഗവർണർക്ക് എം എം മണിയുടെ താക്കീത് ഗുരുവായൂർ ചൊവല്ലൂർ പടിയിൽ സി പി എം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു എം എം മണി ഗവർണർക്കും രാജ്ഭവനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത് ആർ എസ് എസിൻ്റെ ഉച്ചിഷ്ടം വാങ്ങി ഭക്ഷിച്ച ശേഷം തങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ അതിനൊന്നും വഴങ്ങുന്ന സംഘടനയല്ല ഇടതുപക്ഷം കോൺഗ്രസ്സുകാർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊഴലോത്ത് നടത്തുകയാണ് വി ഡി സ്വതീശനും കെ സുധാകരനും ഗവർണറുടെ പാദസേവകരായി മാറി ഗവർണർ ആരുടെ മൂക്ക് ചെത്തുമെന്നാണ് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്തല്ല ഇടതുപക്ഷത്തെ ഇവിടെ ജയിപ്പിച്ചത് നമ്മുടെ നികുതിപ്പണം കട്ടുമുടിക്കുകയും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് ഗവർണറുടെ കസേരയിലിരുന്ന് അദ്ദേഹം ചെയ്യുന്നത് ഭരണഘടനയുടെയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും അന്തസത്ത തകർക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിക്കുകയാണ് അത് കേരളത്തിൽ ചെലവാകില്ലെന്നും മണി ഓർമ്മപ്പെടുത്തി സർവകലാശാല മന്ത്രിമാരിലെ പ്രീതി ബില്ലൊപ്പെടാതെ വൈകിപ്പിക്കൽ ഭരണഘടനാ ഉത്തരവാദിത്വം അടക്കമുള്ള വിഷയങ്ങൾ അക്കമിട്ടുനിരത്തി ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കേരളത്തിൻ്റെ മുന്നേറ്റം പലരെയും അസ്വസ്ഥമാക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് കേരളം വലിയ നേട്ടമുണ്ടാക്കി കേരളത്തിൻ്റെ നേട്ടത്തിൽ വലിയ അസ്വസ്ഥത ആർ എസ് എസിനാണ് കേരളത്തിലെ സർവകലാശാലകളിലെ വി സിമാരെ പുറത്താക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നവർ പല കേന്ദ്ര സർവകലാശാലകളിലെയും അനധികൃത വി നിയമനത്തിൽ മൗനം അവലംബിക്കുന്നു ഗവർണർ ഇല്ലാത്ത അധികാരങ്ങൾക്ക് വേണ്ടി വ്യഗ്രതപ്പെടുകയാണ് ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുന്നുമില്ല പോലീസ് മേധാവിക്ക് പോലും നിർദ്ദേശം നൽകുന്നു ബില്ലിൽ ഒപ്പിടില്ല എന്ന് പറയുന്നത് നിയമസഭയോടുള്ള വെല്ലുവിളിയാണ് സമാന്തര സർക്കാരാകാൻ ശ്രമിക്കുകയാണ് സർവ്വ തന്നിലാണെന്ന് കരുതുന്നു ആരെങ്കിലും അങ്ങനെ കരുതിയാൽ അവിടെ ഇരിക്കുകയേ എന്നും പിണറായി ആഞ്ഞടിച്ചിരുന്നു ഗവർണർക്കെതിരെ മുഴുവൻ വീടുകളിലും പ്രചാരണം നടത്താൻ എൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം പത്താം തീയതി വരെ ജില്ലാ തലങ്ങളിൽ മൂവായിരം പേരെ പങ്കെടുപ്പിച്ച് കൺവെൻഷൻ നടക്കും പത്ത് മുതൽ പതിനാല് വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ലഘുലേഖ വിതരണം ചെയ്യും പത്ത് മുതൽ പന്ത്രണ്ട് വരെ മുഴുവൻ ക്യാമ്പസുകളിലും പ്രതിഷേധ കൂട്ടായ്മ നടത്തും പതിനഞ്ചാം തീയതി ഒരു ലക്ഷം പേർ പങ്കെടുക്കുന്ന രാജ്ഭവൻ ഉപരോധവും നടക്കും ഇതിനിടയിൽ തമിഴ്നാട് ഗവർണർ ആർ എൻ ഡി വിയെ പുറത്താക്കാൻ രാഷ്ട്രപതിക്ക് സംയുക്ത നിവേദനം നൽകാൻ ഒരുങ്ങിയാണ് ഡി എം കെ ഇതിന് പിന്തുണ തേടി ഡി എം കെ പാർലമെന്ററി പാർട്ടി നേതാവ് ടി എൻ ബാലു വിവിധ പാർട്ടി നേതാക്കൾക്ക് കത്തയച്ചു ഗവർണറെ പുറത്താക്കണമെന്ന സംയുക്ത നിവേദനത്തിൽ ഒപ്പിടുമെന്ന് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഗവർണർമാർ ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് ഇടതുപക്ഷ പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്